ഹായ് ഫ്രണ്ട്സ്, ഫാമിടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മനു. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. മുയലിറച്ചി വരട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് 4 സവോള വേണം, അതുപോലെ കുറച്ച് ചെറിയുള്ളി. ഇത് രണ്ടും പാകപ്പെടുത്തി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 4 പച്ചമുളക് എന്നിവ അരിഞ്ഞു മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മുയലിറച്ചിയിൽ മസാല മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഉള്ളി നന്നായി താളിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി എന്നിവയെല്ലാം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 2 തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മസാല ഏറെക്കുറെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് മുയലിറച്ചി ഇട്ട് കൊടുക്കാം.
ഇറച്ചി മുഴുവനായും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മസാലയുമായിട്ട് ഇറച്ചിയെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ തീ കൂടുതലാക്കിയതിന് ശേഷം ഒരു 15-20 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കുക. പതിനഞ്ച് 20 മിനിറ്റിന് ശേഷം അടച്ച് വെച്ച പാത്രം മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മുയലെ ഇറച്ചി ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നമുക്ക് എല്ലാവർക്കും കൊണ്ട് പരീക്ഷിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ മനു സൈനിങ് ഔട്ട്.